നമസ്കാരം ഗൈസ്, ഡ്രീം വീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെയും ഡ്രീം വീൽസിൻ്റെയും വക എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, പക്ഷേ സേഫായിരിക്കണം. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങൾ എടുക്കാം. അപ്പോൾ ഓണൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം വേറെ ഏതും അല്ല, എക്സ്ട്രീം 160R. ഹീറോൻ്റെ പുതിയ മോഡലായിട്ടുള്ള എക്സ്ട്രീം 160R ആണ്. കരിഷ്മയ്ക്ക് ശേഷം അവർ പെർഫോമൻസ് ബൈക്ക്സ് അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് അഭിമാനകരമായിട്ട് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് എക്സ്പൾസ് പോലൊരു വണ്ടി കിട്ടി. ഇതാ കിടക്കുന്നു, എക്സ്പൾസ് പോലൊരു വണ്ടി കിട്ടി. അതിനുശേഷം വീണ്ടും അവർ പെർഫോമൻസ് ബൈക്സിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജയ്പൂരിലാണ് ഇവരിൻ്റെ R&D ഒക്കെ കിടക്കുന്നത്. അവരൊക്കെ അടിപൊളിയായി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് പുത്തൻ പുതിയ ഹീറോ എക്സ്ട്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇന്ന് കിടക്കാം. സോ നമുക്ക് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് അവർ ഒരു റോബോട്ടിക് ഷേപ്പുള്ള ഒരു LED ലൈറ്റും അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഒരു റോബോട്ടിക് ഫേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മറ്റു വണ്ടികളിൽ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ ഫുൾ ലൈറ്റിംഗ് സിസ്റ്റം അവർ LED കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു സാധാ പോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 17-inch ടയറും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന വിശേഷങ്ങൾ. ദെൻ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്യൂക്കിനൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യുവൽ ടാങ്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു 3-piece ഫ്യുവൽ ടാങ്കാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 liter ആണ് ഈ വണ്ടി. അതിനുശേഷം നമുക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് ആണ്. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം റൈഡർക്ക് ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബാക്ക് സീറ്റ് അത്രത്തോളം കംഫേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അമ്മമാരും അങ്ങനെ കുറച്ച് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ ഗ്രാബ് റെയിൽ ഇല്ല. ഗ്രാബ് റെയിൽ ഇവിടെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. സോ കുറച്ച് മോഡേണായ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ഈസി ആയിരിക്കാം. ബട്ട് കുറച്ച് ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അത് നിങ്ങളുടെ കൺസേൺ ആണ്. ഏതൊരു വണ്ടി എടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ഒരു കൺസേണും നോക്കിയിട്ട് വേണം നമ്മളത് നോക്കാൻ. ദെൻ നമ്മൾ ഇത് വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലും നമുക്ക് 17-inch ടയേഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതും LED ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. സോ നമ്മൾ ഇപ്പോൾ കാണുന്നത് ബ്രാൻഡ് ന്യൂ എക്സ്ട്രീം 160R LCD ഡിസ്പ്ലേ ആണ്. സൂപ്പറാണ്. കാരണം നമുക്ക് LCD ഡിസ്പ്ലേ കുറച്ചും കൂടി ലൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഏത് നട്ടുച്ചയ്ക്കും നല്ല സൺലൈറ്റുള്ള സമയത്തും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റി റൈഡിന് അനുയോജ്യമായ രീതിയിൽ നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക്, അതായത് ഈ എൻജിൻ കിൽ സ്വിച്ചിൻ്റെ അവിടെ തന്നെ അവർ നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുതിയൊരു ഇതാണ്. പിന്നെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി കൂട്ടാമെന്ന് എനിക്ക് തോന്നി. തന്നെ ഒരു ഹസാർഡ് ലൈറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് ലൈറ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ എൻജിൻ വിശേഷങ്ങളിലേക്ക് കടക്കാം. 163cc എൻജിൻ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എയർ കൂൾഡ് എൻജിൻ ആണ് ആൻഡ് സിംഗിൾ സിലിണ്ടേഡ് ആണ്. ദെൻ ഇതിൻ്റെ ടോർക്ക് പറയുന്നത് 40 Nm ആണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 15 bhp ആണ് ഇതിൻ്റെ പവർ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഓവറോൾ ഈ വണ്ടിക്ക് പെർഫോമൻസ് കൂടാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര ലേറ്റാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 139.5 kg ആണ്. ആൻഡ് ഓവറോൾ ഇതിൻ്റെ സ്റ്റീൽ ഡയമണ്ട് ഫ്രെയിം ചേസസ് ഇതിന് വല്ലാതൊരു അട്രാക്റ്റീവ് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ ഡയമണ്ട് ഫ്രെയിം ചേസസിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. സോ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് വേരിയേഷൻസ് ആണ്. ഇവിടെ നമുക്ക് വെൽഡ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പാഡുകളും അതേപോലെ തന്നെ ഈ ഗിയറിൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ ഇത് കുറച്ച് ലോക്കലായിട്ട് എനിക്ക് തോന്നി, കുറച്ച് ചീപ്പായിട്ട് തോന്നി. വണ്ടി ഉഷാറാണ്, പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ വണ്ടി എടുക്കാതിരിക്കരുത്. പക്ഷേ ഞാൻ എൻ്റെ റിവ്യൂവിലെല്ലാം തുറന്നു പറയാണ്, ഇതൊക്കെ കുറിച്ച് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ വെൽഡ് ക്വാളിറ്റിയൊക്കെ ഈ വെൽഡ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കിഷ്ടമായില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് വരുന്നുണ്ട്, ഒരു ഗ്ലോസി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് വേരിയൻറ്റ് കൂടി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്. സിംഗിൾ ചാനൽ ABS ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 276mm പെറ്റൽ ഡിസ്ക് ആണ് ഇവർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കും വേണമെങ്കിൽ ഡ്രം ബ്രേക്ക് അല്ലെങ്കിൽ പെറ്റൽ ഡിസ്ക്
ഡിസ്ക് വേണമെങ്കിൽ ഡിസ്ക്കാണ്. അപ്പോൾ 220mm ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അതിന് വേണ്ടി നമ്മൾ 3000 rupees എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഡ്രം ബ്രേക്ക് ആണെങ്കിൽ 130mm ഡ്രം ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. എഞ്ചിൻ്റെ സൈഡിൽ ചെറിയൊരു ടിപ്പ് കൂടിയുണ്ട്. നമ്മൾ കസ്റ്റമർ സൈഡ് വണ്ടി ഇറങ്ങി കുറച്ച് കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഡീറ്റെയിൽ ആണ്. അപ്പോൾ പ്രീമിയം പെട്രോൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് പ്രീമിയം പെട്രോൾ അല്ലാത്ത പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ മിസ്സിങ് വണ്ടിയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ചെറിയ ചെറിയ ഡിഫോൾട്ട്സും ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതിൻ്റെ എക്കണോമിയാണ്. നല്ലൊരു എക്കണോമി ഇതിന് കിട്ടുന്നുണ്ട്. ഫ്യൂൽ എക്കണോമി എന്ന് പറയുന്നത് 45 to 50 kilometers ആണ്. പിന്നെ ഇതിൻ്റെ പവറ്, ഇനീഷ്യൽ ഒരു 3 gear അടിപൊളിയായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ റൈഡ് ചെയ്യുന്ന വീഡിയോ ഇതിലിടുന്നില്ല. ബട്ട് ഞാൻ റൈഡ് ചെയ്ത് നോക്കി, ഉഷാറാണ്. ഫസ്റ്റ് 3 gear നമുക്ക് അടിച്ച് പൊളിച്ച് പോവാം. ദെൻ ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഭയങ്കര അധികമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2 നമുക്ക് 2 tyres റിയറും ഫ്രണ്ടും ഡിസ്കായിട്ട് അവൈലബിൾ ആവുകയാണെങ്കിൽ 1,06,576 rupees ആണ് എൻ്റെ അഭിപ്രായം. അതാണ്, രണ്ടും ഡിസ്കായിട്ട് എടുക്കുന്നതും ബെറ്റർ, സേഫ്റ്റിയാണ് പ്രധാനം. ഇനി നമ്മൾ ബാക്ക് ഡ്രമ്മും ഫ്രണ്ടിൽ നമ്മൾ ABS പോവുകയാണെങ്കിൽ, അതായത് ഡിസ്കായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,03,553 rupees. അപ്പോൾ സോ ഒരു 3000 rupees ഡിഫറൻസിന് വേണ്ടി നമ്മുടെ സേഫ്റ്റി ഒരിക്കലും നമ്മൾ സാക്രിഫൈസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും 2 variant തന്നെ എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഉഷാർ വണ്ടിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ബിൽഡ് ക്വാളിറ്റിയിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വീണ്ടും അവർ പരിഹരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മളൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ ഇനിയും ഡെവലപ്പായി വരണം നമുക്ക് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും. എക്സ്പ്രസിൻ്റെ കൂടെ തന്നെ ഇനി വീഡിയോ ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. 2 variant ഒപ്പം കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ മറക്കണ്ട, എല്ലാവരും ഓണം അടിച്ചു വിളിക്കുക, സേഫായി അടിച്ചു വിളിക്കുക. എൻ്റെയും ഡ്രീം വീൽസിൻ്റെയും പേരിൽ ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമസ്കാരം.